എന്നെ വൈഷ്ണവ നല്ല വിളിക്കുക കൃഷ്ണ കൃഷ്ണ അതെ നീങ്ങി നിൽക്കുക കൃഷ്ണ അണ്ട് മാറി നിൽക്കുന്ന പറയുക വൈഷ്ണവെന്ന അവിടെ വരാറില്ല അത് കൃഷ്ണന്റെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അവർക്ക് പുച്ഛയായിരുന്നു ഭയങ്കര പുച്ഛയായിരുന്നു കുറച്ച് ദിവസമൊക്കെ ആണേ അത് കഴിഞ്ഞാൽ നീ പഴയ മാളുന്യാവും ഇപ്പോൾ ഒരു ചൂടുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം ആണ് എനിക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഞാനുള്ളു വി അണ്ടർ സ്കോർ വൈ എസ് എച്ച് എൻ എ വി എ വൈഷ്ണവ എൻ്റെ കണ്ണനോട് ഞാൻ നന്ദി പറയണു അങ്ങനെ നിന്ന കട്ടയ്ക്ക് ഫ്രണ്ട്സിനോട് അതിനെന്തോ ഹായ് വിവേഴ്സ് ഐ എം വൈഷ്ണവ കേസ് കൃഷ്ണനാവാൻ കൃഷ്ണൻ അത് കൃഷ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ചെറുപ്പം തൊട്ടുള്ള ഒരു ഭക്തയാണ് ഞാൻ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ ഐറ്റം ഞാൻ കളിക്കൂ എവിടെ പോയാലും കൃഷ്ണൻ ഇപ്പോൾ തുമ്മുമ്പോൾ പോലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക തുമ്മി കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ അത് പറയാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഉറിയടിയിലേക്ക് വരാൻ തന്നെ കാരണം സമസ്ത നായ സമാജം അവർ അവർ വഴിയാണ് ഞാനവിടെ എത്തിയത് അവിടെ മാമനും കുറേ ആൾക്കാർ കൂടിയിട്ടുള്ളൊരു സമാജമാണത് അത് അതിൽ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല കുറച്ച് പേര് കുറുപ്പ് കുറുപ്പ്മാമനായാലും നമ്പ്യാരംഗലായാലും പ്രമേഹിച്ചൊക്കെ കാരണമാണ് ഞാൻ ഉറിയടിക്ക് ഉറിയടി കണ്ണനായിട്ട് ഞാൻ കയറുന്നത് അത് എല്ലാ വൈറലാകും എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഗുരുവായപ്പന് ആ കണ്ണൻ്റെ പിറന്നാളിന് ഞാൻ സമർപ്പി നമ്മൾ കണ്ണൻ്റെ വേഷം കെട്ടി കണ്ണനെ സന്തോഷിപ്പിക്കുകയെന്ന് പറയണ പോലെ അതിനെ സമർപ്പിച്ചതാണ് ഞാൻ കണ്ണൻ്റെ വേഷമൊക്കെ കെട്ടി കിരീടമൊക്കെ വെച്ച് അല്ലാണ്ട് എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഒരു ദിവസം രാത്രി രാവിലെ എനിക്കുമ്പോഴാണ് ഞാൻ വൈറലായി എല്ലാവരും പറയുമ്പോഴാണ് ഒക്കെ വരുമ്പോഴാണ് മനസ്സിലായത് ഞാൻ വൈറലായില്ലേ എനിക്ക് മനസ്സിലായത് അതല്ലാത്തൊരു അനുഭവമായിരുന്നു ഓക്കെ ശരിക്കും പറഞ്ഞാൽ വസ് നമ്മുടെ കൃഷ്ണൻ്റെ കൃഷ്ണനായി മാറിക്കഴിഞ്ഞാൽ വൈഷ്ണവിയല്ല കൃഷ്ണനാണ് എല്ലാവരും ജനങ്ങൾ മൊത്തം എന്നെ കാണുന്നത് വൈഷ് വൈ വൈഷ്ണവിയായിട്ടല്ല കൃഷ്ണനായിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ഉള്ള സമാജത്തിലത്തെ ആൾക്കാർ പോൾക്കാർ പോ ആൾക്കാർ പോലും എന്നെ വൈഷ്ണവെന്നല്ല വിളിക്കുക കൃഷ്ണ കൃഷ്ണാണ്ട് നീങ്ങി നിൽക്കുക കൃഷ്ണ അണ്ട് മാറി നിൽക്കുന്ന പറയുക വൈഷ്ണവെന്ന അവിടെ വരാറില്ല അപ്പൊ എല്ലാവരും അന്ന് നമ്മളെ കൃഷ്ണനായിട്ട് കാണുമ്പോ അതൊരു അത് പറഞ്ഞറി അത് വയറിലൊക്കെ കാട്ടും ഒരു വേറൊരു ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആരോടും അത് സ്വയം അനുഭവിക്ക തന്നെ വേണം ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ രണ്ട് മാസം മുന്നേ നമ്മൾ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട് പക്ഷേ സമാജത്തില് അഷ്ടമിനോണി കഴിഞ്ഞ അടുത്ത അഷ്ടമുരോണിയുടെ ഒരുക്കങ്ങൾ അവരേ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ വേഷം കിട്ടുന്നവരും കുജേലനും ഗോപമാരും കൃഷ്ണനും ഒക്കെ രണ്ട് മാസം മുന്നേ വെറുതൊക്കെ എടുത്ത് ഭക്തിപൂർവം നീങ്ങുകയാണ് എല്ലാവരും കുചേലനായാലും അവർ കുജേലൻ കെട്ടുന്ന കുട്ടിയായാലും അവൻ തലയൊക്കെ മൊട്ടടി അടിച്ച് കുചേലനായിട്ട് അവൻ മാറും അത് അവൻ്റെ ഒരു സന്തോഷം ഈ പ്രായത്തിൽ ഈ ജനറേഷൽ ജനറേഷനിൽ ആരും അങ്ങനെ ചെയ്യില്ല മുടിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷെ അവൻ അവൻ കുജലിന് വേണ്ടി അവൻ ഒക്കെ ചെയ്യും അതൊരു ഈ ഒരു ഭാഗം മാത്രം അവൻ കട്ട് ചെയ്യാണ്ട് ശരിക്കും എങ്ങനെയാണ് കുടുംബ കുടുംബം വയ്ക്കുന്ന പോലെ അവൻ മുടി ഇപ്പം അടുത്ത പ്രാവശ്യത്തിന് അവൻ മുടി വളർത്താൻ പോവുക കുറച്ചുകൂടി കുടുംബം വരാൻ വേണ്ടിയിട്ട് അവൻ അതിനു വേണ്ടി അവൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബുദ്ധിമുട്ടല്ല ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള സന്തോഷത്തോടെയാണ് അവനൊക്കെ അത് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഓടക്കുഴലിൽ ഇപ്പോൾ നമുക്ക് ശർമ്മസാറാണ് നമ്മളെ ഗുരു കാലം തൊട്ടേ പണ്ട് മുതലേ ശർമ്മസാർ തന്നെയാണ് ഇതിനെ കൊണ്ടു കൊണ്ടു നടക്കുന്നത് അപ്പോൾ ശർമ്മസാർ നമുക്ക് ഓടക്കുഴൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് വ്രതം സ്റ്റാർട്ടാവും പിന്നെ അഷ്ടമരോഹിണി തലേദിവസത്തിൽ അന്ന് നമുക്ക് ഉറിപ്പൂജ ജീവിത എഴുന്നിപ്പൊക്കെ കൊണ്ടുപോകുന്ന ആൾ ആ തന്ത്രിമാരായിരിക്കും അന്ന് ഓടക്കുഴലും ഗോപമായിക്കുള്ള വടിയും പിന്നെ കിരീടമൊക്കെ കിരീടം പിന്നെ കുജേരനുള്ള അവിൽ കെട്ടിയിട്ടുള്ള വടിയൊക്കെ പൂജിച്ച് നമുക്ക് സമർപ്പിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഉറിപ്പൂജ ഉണ്ടാവും ഉറിപ്പൂജ കഴിഞ്ഞിട്ടുള്ള ഉറിയിൽ നമ്മൾ കൃഷ്ണൻ കൃഷ്ണൻ ആരാണോ കൃഷ്ണൻ്റെ ഉറിയടി കണ്ണൻ വേഷം കെട്ടുന്ന കണ്ണനും ഗോപമാരും കുചേരനൊക്കെ കൂടി അതിൽ വെണ്ണയോ പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും കണ്ണൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അതിൽ സമർപ്പിക്കും എന്നിട്ട് നമ്മൾ അവിടെ അവിടുത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് ലാസ്റ്റ് രാത്രി ഒരു മമ്മിയൊരപ്പൻ്റെ മുമ്പിൽ ഒന്ന് കളിക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങി സംഭവമൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടം വരും നമ്മൾ വരികയാണ് മേക്കപ്പിന് വന്നു കഴിഞ്ഞാൽ അവിടെ ആരോണം മൂത്ത അവിടെ ഉള്ളത് അവർ നമുക്ക് കൃഷ്ണനെ ഓടക്കുള്ളിൽ സമർപ്പിക്കും അത് കഴിഞ്ഞ് കൃഷ്ണൻ തന്നെ മാല കുജേലിന് മാര ഇട്ട് കൊടുക്കും കുജേലിനുള്ള വടി ഒക്കെ കൃഷ്ണൻ ചെയ്ത് കൊടുക്കും അവർ സാഷ്ടാംഗം കൃഷ്ണനെ നമസ്കരിക്കുക കൃഷ്ണനെ അനുഗ്രഹിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഉറിയടിക്ക് പൂവും ഉറിയടി നടന്ന് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഇത്രയും കാലം ഇങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് എത്തിയത് കുറുപ്പുമാമൻ എൻ്റെ ഒരു ത എൻ്റെ ഒരു എവിടെയോ ഞാൻ ഗുരുവായൂർ കളിക്കുന്നത് ഞാൻ കണ്ട് എന്നെ കണ്ടിട്ട് അതിന് ചോദിക്കുക അമ്മ പറഞ്ഞതാണ് എനിക്കറിയില്ല ചോദിക്കുകയാണ് ചെയ്തത് രാധയാവാൻ താൽ അഷ്ടമരോണിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോയെന്ന് അങ്ങനെ വന്നതാണ് ഞാൻ കുറുഖ്മാമൻ കൃഷ്ണനായിട്ട് വിളിച്ചു അപ്പം അമ്മയ്ക്ക് രാധയാവാനായിരുന്നു ആഗ്രഹം പക്ഷേ എൻ്റെ ആഗ്രഹം കൃഷ്ണനായിരുന്നു അതിനെ കൃഷ്ണനായി കെട്ടി അവിടെ ശർമ്മ ശർമ ഞാനുള്ളപ്പോൾ ശർമ്മസാർ ആദ്യമായിട്ട് വന്നു വരുമ്പോൾ ശർമ്മസാറുണ്ട് സാറാണ് പിന്നെ മുൻകാലങ്ങളിൽ കൃഷ്ണവേഷം കെട്ടിയിരുന്ന കുട്ടിയാണ് നന്ദന എന്ന് പറഞ്ഞ കുട്ടിയാണ് എന്നെ സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ചത് എന്നിട്ട് കഴിഞ്ഞ വർഷം ഈ വർഷം ഞാനായിരുന്നു ഗോപന്മാരെയൊക്കെ പഠിപ്പിച്ച് ഇതാക്കിയത് ശർമ്മസാർ വയസ്സായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു പ്രായമായതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല അപ്പോൾ ഞാനായിരുന്നു ഒക്കെ ദക്ഷിണ കൊടുക്ക നമ്മൾ സമർപ്പിക്കലൊക്കെ ശർമ്മ സർ വരും പക്ഷെ പഠിപ്പിക്കലൊക്കെ ഞാനായിരുന്നു ഇപ്രാവശ്യം ഞാനായിരുന്നു അവർ ട്രെയിനിങ് ചെയ്തിരുന്നത് ഞാനായിരുന്നു ആ അച്ഛനമ്മ ഒക്കെ ഡാൻസേഴ്സാണ് അവർ നൃത്ത നൃത്താധ്യാപകരാണ് അവരെന്നെയാണ് എൻ്റെ ഗുരു അതാണ് എൻ്റെ പാരമ്പര്യം കോളേജ് അവർ വിശ്വസിച്ച് വിശ്വസിക്കാൻ അവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ആർക്കും കുറച്ച് ദിവസം അഷ്ടമിന് പണി കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പേരും ഇവിടെ സ്റ്റേ ആയിരുന്നു അവർ ഇങ്ങനെ ഞാൻ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവരും രണ്ട് ദിവസം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു അല്ല കഴിഞ്ഞ വല്ല അങ്ങനെയായിരുന്നു ആയിരുന്നു ഇങ്ങനെ ഫോട്ടോസ് കുറേ ഫോട്ടോ കുറച്ച് പേര് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട് എടുക്കുമ്പോൾ അത് കണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ അങ്ങനെ നോക്കിയ അവസാനിക്കുക അത്രയേ ഉള്ളൂ കുറച്ച് ഫോളോവേഴ്സ് കൂടി എന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ അങ്ങനെ ഓരോ ഫോട്ടോസ് ഇഷ്ടമിനോടിക്കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വട്ടം കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ നോക്കുക അപ്പോൾ ഞാൻ ഇവർ ഇവരോട് ചോദിച്ചു എന്താ ഈ ഫോട്ടോസൊക്കെ കണ്ടാ നോക്കുക അപ്പോൾ അവർക്ക് പുച്ഛായിരുന്നു ഭയങ്കര പുച്ചായിരുന്നു ഒരാ കുറച്ച് ദിവസമൊക്കെ ആണ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പഴയ മാളുന്യാവും ഇപ്പോൾ ഒരഷ്ടമീടെ ചൂടോണ്ടാണ് എന്നിട്ട് ഞാൻ എന്നിട്ട് എനിക്ക് ഈ കെയുടെ കണക്കിലെനിക്ക് അറിയേണ്ടായിരുന്നില്ല ഈ കെ വരെ എന്താ ചെയ്യും നമ്മൾ കെയ ആക്കണോ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് അപ്പോൾ അവര് പറയും കെ ആവാറൊന്നും ആയിട്ടില്ല മാളു നീ ആവട്ടെ ഒക്കെ ഭയങ്കര ഇതായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ഒരു ദിവസം കൊണ്ടാണ് കെയും കഴിഞ്ഞു കെയൊക്കെ ആയപ്പോൾ അവര് നീ ഇങ്ങനെ ആയില്ലേ അത് അപാര കഴിവട്ടെ കഴിവല്ല എന്തോ അവർക്ക് അവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു സന്തോഷം എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ സന്തോഷമായിരുന്നു വീട്ടിൽ കോളേജിലെ ടീച്ചേഴ്സിനായാലും സാറുമാർക്കായാലും ഒക്കെ അവർ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ്റെ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും അത് ഞാനും കേട്ടു ഞാനും കുറേ കണ്ടു കുറേ റിക്വസ്റ്റ് കുറേ ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ആകെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഉണ്ട് ദെൻ ഇൻസ്റ്റഗ്രാമാണ് എനിക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഞാനുള്ളൂ ടിക്ടോക്കിലായിട്ടും എഫ് ബിയിലായിട്ടും ഇൻസ്റ്റഗ്രാമിലായിട്ടും കുറേ അക്കൗണ്ട്സ് ഫേക്ക് വന്നിട്ടുണ്ട് സോ അതൊന്നും ഞാനല്ല എനിക്കാകെ ഇൻസ്റ്റയിൽ രണ്ട് അക്കൗണ്ട്സ് ഉണ്ട് ഒന്ന് പ്രൈവറ്റും ഒന്ന് പബ്ലിക്കും പ്രൈവറ്റ് വി അണ്ടർ സ്കോർ വൈ എസ് എച്ച് എൻ എ വി എ വൈഷ്ണവ ഒരു അക്കൗണ്ട് ദെൻ രാധാ മാധവ് ആർ അണ്ടർ സ്കോർ എ ഡി എച്ച് എ അണ്ടർ സ്കോർ എം അണ്ടർ സ്കോർ എ ഡി എച്ച് എ വി രാധാ മാധവ് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ട് രാധാ മാധവാണ് പബ്ലിക്ക് സോ ഇത് രണ്ടു മാത്രമേ എനിക്കുള്ളൂ വേറൊരു അക്കൗണ്ട് എൻ്റെ അല്ല അങ്ങനെ ആരെങ്കിലും ഫേക്ക് ആക്കിയിട്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് തരണം പ്ലീസ് ടിക്ടോക്കിലൊന്നും ഞാനില്ല എൻ്റെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് വൈഷ്ണവ മാളൂസ് എന്ന് പറഞ്ഞിട്ട് സോ അത് എനിക്ക് അക്കൗണ്ട്സ് ഉള്ളൂ വേറെ ഒന്നും എൻ്റെ അല്ല കേട്ടോ ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരോട് സമസ്ത നായർ സമാജമാണ് എന്നെ ഈ ഉറിയടിക്കണ്ണനായിട്ട് വിളിച്ചത് അതിൽ കുറേ ആൾക്കാർ ഉള്ള ഒരു സംഘമാണ് അതിൽ കുറച്ച് പേര് പേര് അറിയുള്ളൂ എല്ലാവരും പേര് എനിക്ക് അറിയില്ല അല്ല അതിലുള്ള എല്ലാവരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കുറുക്ക് മാമനും നമ്പ്യറംഗളും പ്രമേള ഈച്ചിയും എല്ലാവരോടും ശാന്തി ഈച്ചിയും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ദെൻ എൻ്റെ കണ്ണനോട് ഞാൻ നന്ദി പറയണു ആദ്യം ഞാൻ എൻ്റെ കണ്ണനോട് നന്ദി പറയണ്ടേ കണ്ണൻ വഴിയാണല്ലോ കണ്ണന കണ്ണനാണല്ലോ തോന്നിപ്പിക്കാൻ കാരണം അവരൊക്കെ എൻ്റെ പിന്നെ എനിക്ക് പിന്നെ നന്ദി പറയാം എൻ്റെ ഫ്രണ്ട്സിനോടാണ് കട്ടയ്ക്ക് സപ്പോർട്ടായി നന്നായി ഫേക്ക് അക്കൗണ്ട്സ് വന്നാൽ പോലും വന്നിട്ട് അവർ കുറേ ബുദ്ധിമുട്ടിയുണ്ട് അവർ കുറെ റിപ്പോർട്ട് ചെയ്യാനും കാണുമ്പോൾ കാണുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യാം എനിക്ക് അവർ എല്ലാവരും കൂടി റിപ്പോർട്ട് ചെയ്യലും ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ടോ അവരൊക്കെ പോയി എപ്പോൾ അതിനൊക്കെ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് അവരോടും ഞാൻ നന്ദി പറയുന്നു